ജീസസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകം മുഴുവൻ യേശുക്രിസ്തുവിൻ്റെ ജനന തിരുനാളിനായി ഒരുങ്ങുമ്പോൾ യഹൂദജനം ഹനുക്ക എന്നൊരു തിരുനാളിലൂടെ കടന്നു പോവുകയാണ്. ഹനുക്ക സന്തോഷത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും തിരുനാളാണ്. കാരണം BC 175 അന്തിയോക്യസ് എപ്പിഫാനസ് നാലാമൻ രാജാവായതോടെ യഹൂദർക്കെതിരെ ക്രൂരമായ മതപീഡനം നടന്നു. വിഗ്രഹാരാധന നടത്തുന്നതിനും പന്നിമാംസം ഭക്ഷിക്കുന്നതിനും അവർ നിർബന്ധിതരായി. അതിനെ എതിർത്തവരെ ക്രൂരമായി കൊല്ലുകയും ചെയ്തു. ജെറുസലേം ദേവാലയത്തിൽ പന്നികളെ ബലിയർപ്പിച്ച് ദേവാലയം അശുദ്ധമാക്കി. ഇതിനെതിരെ യൂദാസ് മക്കബയരുടെ നേതൃത്വത്തിൽ ധീരന്മാരായ യഹൂദർ യുദ്ധം ചെയ്ത് ജെറുസലേം പിടിച്ചെടുത്ത് അന്തിയോക്യസിനെ വധിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ ആദ്യം ചെയ്തത് അശുദ്ധമാക്കിയ ദേവാലയം പുനഃപ്രതിഷ്ഠിക്കുകയാണ്. ദേവാലയത്തിൽ തിരി തെളിക്കാൻ ശുദ്ധമായ ഒലിവെണ്ണ ആവശ്യമായിരുന്നു. പുനഃപ്രതിഷ്ഠയുടെ സമയത്ത് ശുദ്ധമായ എണ്ണ ലഭിക്കാതെ പുരോഹിതന്മാർ അവിടെയെല്ലാം തിരഞ്ഞു. ഒരു തിരി കത്തിക്കാനുള്ള ഒരു ടിൻ ശുദ്ധമായ ഒലിവെണ്ണ ലഭിക്കുകയും അതുകൊണ്ട് 8 ദിവസവും തിരി കത്തിക്കാനുള്ള എണ്ണ ലഭിച്ചു എന്നാണ് ചരിത്രം. അങ്ങനെ ദേവാലയ പ്രതിഷ്ഠ സാഘോഷം കൊണ്ടാടിയതിൻ്റെ ഓർമ്മയാണ് ഹനുക്ക. എന്തെല്ലാം പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് തങ്ങളെ രക്ഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ആ സന്തോഷം ഇന്നും അവർ തലമുറകളായി പങ്കുവയ്ക്കുന്നു. 9 കാലുള്ള വിളക്കാണ് അത്. 1-ാം ദിവസം ഒരു തിരിയും നടുവിലത്തെ തിരി, അങ്ങനെ 8-ാം ദിവസം വരെ എല്ലാ വീടുകളിലും തെരുവുകളിലും സിനഗോഗുകളിലും ഈ തിരികൾ കത്തിക്കാറുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, പാട്ട്, പലഹാരങ്ങൾ, കുട്ടികൾക്ക് സമ്മാനങ്ങൾ ഇവയെല്ലാം ഉണ്ട്. ഫ്ളാറ്റുകളുടെ മുൻഭാഗത്ത് കുറേ ബോക്സുകൾ വെച്ച് തിരി കത്തിക്കുന്നതും കാണുവാൻ സാധിക്കും. പലതരം വിളക്കുകളും കാണുവാൻ സാധിക്കും. ഇവിടെ വിളക്കിൻ്റെ ആകൃതിയിലുള്ള ഒരു ചെടിയുണ്ട്. ജർമ്മനിയിൽ നിന്നും കൊണ്ടുവന്ന 250 വർഷത്തോളം പഴക്കമുള്ള ഒരു വിളക്കാണിത്. ഇത് 97 വയസ്സുള്ള അപ്പച്ചൻ തിരികൊളത്തെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കേൾക്കാം. ഈ അവസരത്തിൽ എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിച്ച് പാട്ടുപാടി നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന യഹൂദരെ നമുക്ക് കാണാം. ആർഭാടങ്ങളില്ലാതെ, ആടയാഭരണങ്ങളില്ലാതെ, ലളിതമായ ജീവിത രീതിയിലൂടെ ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം എങ്ങനെയാണ് പരിപാലിക്കുന്നതെന്ന് നമുക്കറിയാം. ഈ ക്രിസ്തുമസ് അവസരത്തിൽ നമ്മുടെ ദേവാലയങ്ങളിലും 4 തിരികൾ കാണാം. ഇത് 4 ആഴ്ചകളെയും പ്രത്യാശ, വിശ്വാസം, സമാധാനം, സന്തോഷം ഇവയെയും സൂചിപ്പിക്കുന്നു. നമുക്കും ഈ ക്രിസ്തുമസ് ഈശോയെപ്പോലെ നമ്മെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.